മദ്യശാലകൾക്ക് മുന്നിലെ തിരക്കിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷമായി വിമർശിച്ച കേരള ഹൈക്കോടതി കോവിഡ് നിയന്ത്രണങ്ങൾ അനുസരിച്ച് കല്യാണത്തിന് ഇരുപത് പേർ പങ്കെടുക്കുമ്പോൾ ബോക്കോയ്ക്ക് മുന്നിൽ കൂട്ടിയിടിയാണെന്ന് കോടതി വിമർശിച്ചു എക്സൈസ് എം ഡിയും ഓൺലൈൻ മുഖാന്തരം കോടതിക്ക് മുന്നിൽ ഹാജരായി കോവിഡ് പത്തൊമ്പത് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ മധ്യശാലയ്ക്ക് മുമ്പിൽ തിരക്ക് അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രതിദിന കോവിഡ് കേസുകളിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം സാമൂഹ്യാംഗലം പാലിക്കാതെ നൂറുകണക്കിന് പേർ മദ്യശാലയ്ക്ക് മുന്നിൽ വരി നിൽക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ആളുകളെ വെബ് ഔട്ട്ലെറ്റുകൾക്കു മുന്നിൽ ക്യൂ നിൽക്കുകയാണെങ്കിൽ രോഗവ്യാപനം ഉണ്ടാകില്ല എന്ന് കോടതി ചോദിച്ചു മധ്യശാലയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത് അഞ്ഞൂറോളം പേരാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു കല്യാണത്തിന് ഇരുപത് പേരെ മാത്രമാണ് സർക്കാർ അനുവദിക്കുന്നത് എന്നാൽ മധ്യശാലയ്ക്ക് മുമ്പിലുണ്ടാവുന്ന ഈ ക്യൂവിനെക്കുറിച്ച് സർക്കാർ ഇടപെടാത്തത് എന്തുകൊണ്ടെന്നും കോടതി സർക്കാരിനോട് ആരാഞ്ഞു കഴിഞ്ഞ തവണ ലോക്ക്ഡൌണിന് ശേഷം വെബ്കോ തുറന്നപ്പോൾ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു സംവിധാനവുമില്ല സർക്കാർ ഈ കാര്യത്തിൽ പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു സർക്കാർ അഭിഭാഷൻ ഹൈക്കോടതി അറിയിച്ചത് പരമാവധി തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ കോടതി ഈ വാദം തള്ളുകയായിരുന്നു പത്ത് ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്ങ് നൽകാനാണ് എക്സൈസ് കമ്മീഷണർക്കും വെബ്കോ എം ഡിക്കും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പതിനാറാം തീയതി കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഇന്ന് വെബ്കോ എം ഡിയും എക്സൈസ് കമ്മീഷണറും ഓൺലൈനായാണ് കോടതിയെ ഹാജരായത് വി എസ് ഹൈദർ അലി റിപ്പോർട്ടർ കൊച്ചി